ടൺകണക്കിന് ലവും ടൺകണക്കിന് റൊമാൻസുമായി ക്ലബ് എഫ് എം 94.3 ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നത് ആരോടാ? ഇഷ്ടപ്പെടുന്ന ആളോടാ. അത് ട്രൂ ലവിൻ്റെ ഒരു സൈഡ് എഫക്റ്റാ. ഈ ട്രൂ ലവ് കണ്ണുകളെ മൂടിക്കളയുന്ന പറയുന്നത്. മറ്റയാളുടെ ഒരു തെറ്റും നമ്മൾ കാണില്ല. എന്നാൽ ഒരിക്കലും ക്ഷമിക്കാത്ത ഒന്നുകൂടി ട്രൂ ലവിലുണ്ട് കേട്ടോ. നമ്മളെ തനിച്ചാക്കുന്നത്, എന്ത് റീസണ് വേണ്ടിയിട്ടാണെങ്കിലും അയാൾ നമ്മളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റില്ല. ഒരു ബ്രേക്കപ്പിലെ ഏറ്റവും വലിയ പ്രശ്നവും ഇത് തന്നെയാ. ആദ്യം മനസ്സ് സിങ്ക് ചെയ്യില്ല, മനസ്സിലാക്കാൻ ശ്രമിക്കുകയില്ല ഇയാൾ നമ്മളെ ഇട്ടിട്ട് പോയിന്ന്. പിന്നെ ആകെ ദേഷ്യമാ, മനസ്സിൽ ഇയാളോട് വെറുപ്പാ, എങ്ങനെയെങ്കിലും റിവെഞ്ച് എടുക്കണമെന്നുള്ള ഒരു ഫീലിങ്ങാ. കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ കരഞ്ഞു തുടങ്ങും, ഒരുപാട് കരയും. ഇതും കഴിഞ്ഞു കഴിയുമ്പോൾ പ്രണയത്തെ വെറുക്കും. ഇത് തന്നെയാ ഒരു പ്രണയ തകർച്ചയിലെ ഏറ്റവും വലിയ സങ്കടം. പ്രണയത്തെ തന്നെ വേണ്ടാന്ന് വെക്കാൻ തോന്നുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് 5 വർഷം പ്രണയിച്ചു, പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്താണ്. എന്നിട്ട് ഒരു ദിവസം അവൾ ക്ലാസ്സിലിരുന്ന് മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ എന്തോ ഒരു മെസ്സേജ്, എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അവൾ ഉടനെ തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു ഭാവവ്യത്യാസമില്ല. ഹോസ്റ്റലിൽ ചെന്നു, വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി, ബാഗ് എടുത്തു പോയി. ഞങ്ങളൊക്കെ ഒരുപാട് വിളിച്ചു നോക്കി, സ്വിച്ച് ഓഫാ. പിന്നെ ഞങ്ങളറിഞ്ഞു, മുറി അടച്ച് 2 ദിവസം. ഭക്ഷണം മാത്രം അവക്ക് മുറി കൊണ്ടു കൊടുക്കും, ആരോടും സംസാരിക്കില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കരച്ചിൽ തുടങ്ങി. പിന്നെ ഒരു 1.5 മാസം അവൾ കരഞ്ഞു. ഇതും കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് കോളേജിലേക്ക് വന്നു. പോയ കുട്ടിയല്ല തിരിച്ചു വന്നേ, ആകെപ്പാടെ മേക്ക് ഓവർ. അതുവരെ ഭയങ്കര ചുരിദാറും ഷോളും ഒക്കെ ഇട്ടിരുന്ന ഒരു കുട്ടി പിന്നെ ജീൻസും ടോപ്പും ഒക്കെ ഇട്ട് അൾട്രാ മോഡേണായിട്ടാണ് വന്നിരിക്കുന്നത്. അവൾ ഞങ്ങളോട് പറഞ്ഞു, ജീവിതത്തിൽ ഇനി ഒരിക്കലും പ്രണയിക്കില്ല എന്ന്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായേ ഇതൊരു ബ്രേക്കപ്പിൻ്റെ ഹാങ് ഓവറാന്ന്. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ഒന്ന് പറയട്ടെ, ഈ പറഞ്ഞതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. പ്രണയം നഷ്ടപ്പെട്ട ജീവിക്കാനുള്ള പ്രതീക്ഷ നഷ്ടപ്പെടാവോ? പ്രണയം ഒരിക്കൽ തകർന്നിട്ട് പിന്നെയും പ്രണയിക്കുന്നവർ ഭയങ്കര കുറവാ. പിന്നെ പ്രണയിച്ചാലും അതിനാദ്യത്തെ ഒരു ആത്മാർത്ഥത കാണില്ല എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. പ്രണയത്തെ ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നത്തെ പ്രണയം എങ്ങനെയായിരിക്കും സുനിൽ? സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, വേറെ ഒരാളായിട്ട് സ്നേഹമായിരുന്നു പെൺകുട്ടി. പിന്നെ പ്രണയിക്കൽ, ഞാനും അങ്ങനെ ഒന്ന് പ്രണയിച്ച് ചതിക്കാന്നൊക്കെ പറ്റിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു. അതെന്താ, നമ്മളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടിനെ പിന്നെ സ്നേഹിക്കണുള്ളൂ വിചാരിച്ചു. പക്ഷെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടി എങ്ങനെ കണ്ടുപിടിക്കൂ? ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചല്ലോ, കണ്ടുപിടിച്ചാണ് പറയാൻ കണ്ടിരുന്ന ആരെയും കഴിഞ്ഞു. നമ്മള് ആ സമയത്തിന് പ്രണയിക്കില്ല എന്ന് വിചാരിച്ചാലും പിന്നൊരു നല്ല പെൺകൊച്ചിനെ കണ്ടാ ഇനിയും പ്രണയിച്ചേക്കാം. അപ്പൊ ഒരിക്കൽ ചതി പറ്റിന്ന് വെച്ച് പിന്നെ പ്രണയിക്കണ്ടെന്നില്ല, നല്ലയാളെ തന്നെ കിട്ടിയേക്കാം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ കൂടെ ഇങ്ങനെ സംസാരിക്കണോ എൻ്റെ റീനുവിൻ്റെ അടുത്ത്? എന്നാൽ 560070 ഒരു മെസ്സേജ് അയക്കുക. ഫോർമാറ്റ് ക്ലബ് എഫ്എം സ്പേസ്, നിങ്ങളുടെ പേര്. പ്രണയത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, പ്രതീക്ഷ. ഇത് ഞാനൊരു ലേഖനത്തിൽ വായിച്ചതാ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ഒരു കാര്യം പറഞ്ഞോട്ടെ, പറയാൻ എളുപ്പമാ. ഒരു പ്രണയം തകർന്നു നിൽക്കുന്ന ഒരാളോട് ഇത് പറഞ്ഞ അയാൾ വിശ്വസിക്കൂ? ബ്രേക്കപ്പിൻ്റെ ടൈമിൽ മനസ്സിൽ വേദന മാത്ര. ജീവിതത്തിൽ ഇനി ഒരിക്കലും പ്രണയിക്കില്ല എന്നാ അപ്പം നമ്മൾ ചിന്തിക്കുന്നത്. അതുവരെയുള്ള എല്ലാ സന്തോഷവും അവിടെ തീർന്ന പോലെ. ഇത്തരം ഒരു സിറ്റുവേഷനിൽ ഇനി ഒരിക്കലും പ്രണയിക്കില്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട്, പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്ന കാര്യം തന്നെയാ, പ്രണയിക്കണം.
ഒരിക്കലെങ്കിലും പ്രണയം എന്ന് പറഞ്ഞ ആ മനോഹരമായ ഫീലിംഗ് ഒരിക്കൽ പോലും അറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന് തന്നെ അർത്ഥമില്ല. ക്ലബ് ഫെമിലി ലവ് ബൈറ്റ്സ് എന്ന് ഞാൻ റീണു പോവാം. അടുത്ത ലവ് ബൈറ്റ്സ് തിരിച്ചു വരും വരെ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.